We are revealing the discography of Tango Mani. There we go, നമ്മുടെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ ഒന്ന് ചേർന്ന് നിൽക്കണം. ലെറ്റ്സ് ടേക്ക് എ ബ്യൂട്ടിഫുൾ പിക്ചർ. എല്ലാവരും ഒന്ന് ഒരിക്കൽ കൂടി ചേർന്ന് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. And let's capture this moment. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു ഓഡിയോ ലോഞ്ച് ഇവന്റിന്റെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് നമ്മൾ ഇവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജോഷി സാർ എത്തിച്ചേർന്നവരും ഈ ഒരു റിവീലിംഗ് ഞങ്ങൾക്കായി ചെയ്യുന്നവരും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അത് അതാണ് ആദ്യം ഞാൻ രതീഷ് ഭായി എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ആ കഥയൊക്കെ ഓക്കെ വെരി ഗുഡ് നല്ല ക്യാരക്ടറൊക്കെയാണ്, പക്ഷെ ഞാൻ ഏത് മോഡൽ ബെൻസ് കാറിനാണ് ഇറങ്ങുന്നത്, പിന്നെ കൂളിംഗ് ഗ്ലാസ് ബ്രാൻഡ് ഏതാണ്, സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ, എന്തൊക്കെയാണ് പരിപാടികൾ, പിന്നെ സിക്സ് പാക്ക് ആപ്സ് ആണെങ്കിൽ അതിൻ്റെ ഫീസ് കുറച്ച് എക്സ്ട്രാ ആണോ എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ധാരണയായിരുന്നു. അപ്പോൾ രതീഷ് പറഞ്ഞു ഏയ് അങ്ങനെ ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് പഞ്ച് ഡയലോഗ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല ഇല്ല അതൊന്നുമില്ല അല്ല അപ്പം ഞാൻ അഭിനയിക്കുകയാണെന്ന് ആൾക്കാർക്ക് എങ്ങനെ ബോധ്യപ്പെടും, അല്ല ഇതൊക്കെ അങ്ങനെയാണ് അങ്ങനെ റിയലിസ്റ്റിക്. അപ്പോഴാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്, എന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ കാണാൻ പറ്റിയ ഈ വലിയ മനസ്സിൽ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് മേടിച്ചതാണ് ഇങ്ങനെ ഒരു കഥാപാത്രം. എപ്പോഴും ഈ അർബൻ സ്റ്റൈലൈസ് അതിൽ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്യാനും, പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കരധികം ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഈ സിനിമയിൽ കൂടി അത് ലഭിച്ചു. അതുമാത്രമല്ല ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും എനിക്ക് അവസരം കിട്ടി. സിനിമ ഞാൻ ഫൈനൽ കട്ട് കണ്ടില്ല, ദിലീപേട്ടനോട് ഞാൻ ചോദിച്ചു, ദിലീപേട്ടൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു അത് നമ്മളത് കട്ട് ചെയ്തു, ഭാഗ്യത്തിന് നമ്മൾ അഭിനയിച്ച പോർഷൻസൊക്കെ അതിലുണ്ട് അപ്പം നമ്മൾ സേഫാണ്. അപ്പം എന്തായാലും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഇത് എനിക്ക് വേണ്ടി നല്ലൊരു ആസ് എൻ ആക്ടർ വളരെ റിവാർഡിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് എല്ലാവർക്കും റിവാർഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ കാണാം. അതുമാത്രമല്ല ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയും കൂടിയുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ട്. അമർജി നയനേക്കും ഈ സുന്ദരിയായ പെൺകുട്ടിയോട് ഒന്ന് ഹായ് പറഞ്ഞേക്കും. എൻ്റെ ഭാര്യയാണ് അമർജി. ഹായ്. നമ്മുടെ ഇത്രയും നല്ലൊരു ഓഡിയോ ലോഞ്ച് ഇവൻ്റ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഹാവ് ഹർ ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി ആൻഡ് താങ്ക് യു. ഇത് കരാട്ടി എല്ലാം തരുമാ, അതായത് നമ്മ ഊരില് നല്ല വീട്ടില് അഴകാണ് അപ്പ അമ്മ ஒரு நல்ல குடும்பம் அப்படின்னா திலீப் அண்ணனும் அந்த நீ தாக்காவும் பார்த்தீங்கன்னு வச்சுக்கோங்களேன், இந்த மாதிரி ஒரு குடும்பம் இருந்தால் எவ்வளோ சந்தோஷமாக இருக்கும். அதான் தங்கமணிங்க, இதுக்கும் கை தட்டுங்க. இதெல்லாம் இருந்தாலும் இருக்கிறதுலேயே ஒரு ரொம்ப கெட்ட ஒருத்த வேணும் தெரியுமா, வெல்கம் டு ஜானுஜி கேஸ். நாங்களாம் வில்லன் தாங்க, நாங்களாம் ரொம்ப நல்லவங்க. ஆல் வில்லன்ஸ் ஆர் குட் பீப்புள் இன் லைஃப். ஏன் தெரியுமா உங்களுக்கு, எல்லா மனுஷனுக்கும் நல்லதும் கெட்டதும் இருக்கும். நல்லதெல்லாம் அவங்க வந்து வெளியில் காட்டினே இருப்பான், நார்மல் பீப்புள். நாங்களாம் வில்லன்ல, கெட்டதெல்லாம் சினிமாவில் காட்டிட்டு நல்லதெல்லாம் ரியல் லைஃப்பில் காட்டிட்டு. எங்களை மாதிரி நல்லவங்க யாரும் இல்லை. எங்கள் திலீப் பண்ண அதை வந்து வெளியே காட்டுறதுக்கு ஒரு ஆப்பர்ச்சுனிட்டி கொடுத்தாரு. இதில் வந்து டைரக்டர் ரித்திஷ் நாங்கள் என்ன ப்ளீஸ் சார் நானே டப் பண்ணிடுறேன். எங்கள் அம்மா மலையாளி, இதில் ரெட் ஸ்டாஃப் ஃபிட்டி. எங்கள் அம்மா மலையாளம் பேசி நான் கேட்டதே கிடையாது. அவங்க வந்து களியாக்காவில் திருவந்திரம் வர திடீர்னு ஒரு நாள் யாராவது அப்படி பாசிட்டிவ்ல வந்து போகும்போது எங்கள் மலையாள பேசுவாங்க. என் பொன்னாடி கேட்டேன், சாமிஜி ஐ ஹவ் பீன் மேரிட் வித் யூ ஃபார் 15 இயர்ஸ், ஐ ஹர்ட் யுவர் மாம் ஸ்பீக் மலையாளம், ஆர் யூ ஆர் மலையாளி? நானே இப்படிலாம் கேட்டுக்க சொன்ன சார் எங்கள் அம்மா மலையாளி சார், நான் வந்து டப் பண்ணுறேன் சார். அவர் சரி ஓகே, ஃப்ளைட் டிக்கெட்டு அப்புறம் ஹோட்டல் ரூம் அவ்வளோதானே சார், சரி வா அப்படின்னு சொல்லி நான் அத்தனை வாடி ஃபோன் பண்ணியிருக்கேன். ஃப்ளைட் சார்ஜ் ஃபுல்லாக ஃபோனு எனக்கு டப் பண்ணேன் சார், நாலு லைன் டப் பண்ணேன். அப்புறம் வந்து சோறு கொடுத்தாங்க, நல்ல அப்படியே ரெட் ரைஸ் பீஃப் கறி
ஃபுல்லாக சால்வ் சார். ஓகே சார், சார் ரெண்டு லைன்லேயே ஓகே சார். ஆனால் தான் டப் பண்ண சொன்ன, போய் டப் பண்ணுங்க சார். நான் தான் ஃபுல்லாக அவள் டப் பண்ணியிருக்கேன். தங்கமணி, பியூட்டிஃபுல் ஃபில்ம், கிரேட் பர்ஃபார்மன்ஸ், அமேசிங் பீப்புள், லவ்வபிள் பிளேஸ் டு பீ. அஜ்மல் தம்பி வேறு தெரியும், ஸ்டைலை எப்பவுமே உட்காந்துருக்குது. நானும் ரொம்ப வருஷமாக பார்த்துருக்கேன், அவன் வயசாகணும்னு பார்த்தா அவனுக்கு வயசே ஆக மாட்டேன். யூத்தாக வேறு. ஐ வில் டெல் யூ, தேங்க் யூ வெரி மச் ஃபார் அப்ரிஷியேட்டிங் மீ மலையாளம் ஃபிலிம் இண்டஸ்ட்ரி. அண்ட் திலீபண்ண, தேங்க்ஸ் அ லாட். உங்களை பார்த்து குட்டி பையன் வளர்ந்துறேன். ஐ எம் ஷுர் தட் நான் ஏதோ உங்களுக்கு நடிச்சிருக்கேன். சூப்பர் ஆக்டருங்க, வேற லெவல், வேற லெவல் சார். நாங்கள்லாம் வந்து நடிகர்கள் சார், எங்களுக்கெல்லாம் வந்து எக்ஸ்ட்ரா ஃபீலிங் கிடையாது. எங்களுக்கு உண்மையுண்டு தான், யாருமே எங்களுக்கு காம்படிஷன் கிடையாது, நாங்கள் தான் காம்படிஷன். கண்ணாடியில் பார்க்கும்போது ஸ்டைலாக இருக்கும். எங்கள் அம்மா கேட்டாங்க, என்னடா கிழிஞ்சு சட்டை போட்டு போற அப்படின்னமா, காசு கொடுத்து வாங்கினமா ஜாரால அப்படின்னு. ஸோ ஐ டெல் யூ, ஆல் ஆஃப் யூ ப்ளீஸ் கோ வாட்ச். அதாவது சவுத் இந்தியா அப்படின்னா அதுக்குன்னு ஒரு அழகு இருக்குங்க. அது வந்து கேரளாவில் நிறைய இருக்குங்க, அது இந்த படத்தில் இருக்குங்க. சூப்பர் குட் ஃபில்ம் பண்ணியிருக்காங்க அவங்க, சூப்பர் குட் ஃபில்ம் பண்ணுவாங்க. அது உங்கள் மனசில் எங்கள் அண்ணன் சொன்ன மாதிரி தங்க மணி மாதிரி இருக்காங்க. ஐ லவ் யூ ஆல், தேங்க்யூ வெரி மச். தேங்க் யூ வெரி மச் அண்ணன், ரிதேஷ் ஃபார் எவ்ரி திங் அண்ட் ஆல் தி பிரிட்டி கேர்ள்ஸ். Thanks a lot, sir. Do you have a question? No, no question for you. I asked one question. No. Thank you. I asked the Malayalam industry. And for my first film to be a Dalit starrer, I think I'm really lucky. And I just saw the teaser and I'm just in awe of what we've created. Thank you, Ratish sir, for envisioning me as a cop, because... Even I didn't think that I could be a cop, because I've always played a very sweet girl next door, bubbly, romantic, only those roles so far. So this is the first time playing an intense cop character. So I really hope all of you will love it. And I also wanted to thank the producers for taking very good care of me on set. Dilip sir for being a wonderful co-actor. I think especially those scenes are so intense. And every time Dilip sir finished the shot, the entire set would be clapping. So I'm just waiting to watch those scenes on the big screen. And I just wanted to thank all my co-actors and wishing the film all the luck. Thank you. Thanks a lot for joining us. Over to you. Hello, namaskaram. Hello, sir. Sir, avade Radheshan ji, namaskaram. Vandirikkunnu. ഒരുപാട് സന്തോഷം, കാരണം മലയാള സിനിമയിലെ മലയാള സിനിമയുടെ തന്നെ ഏറ്റവും നല്ല വർഷങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് സിനിമ പണ്ഡിറ്റുകൾ വിലയിരുത്തപ്പെടുന്നൊരു വർഷമാണിപ്പം 2024. അപ്പം തുടരെ തുടരെ ഹിറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ തുടർച്ചയായിട്ട് രതീഷേട്ടൻ്റെ ദിലീപേട്ടൻ്റെ തങ്കമണി എത്തുകയാണ്. അപ്പം സൂപ്പർ ഹിറ്റിൽ കുറഞ്ഞതൊന്നും ആശംസിക്കാനില്ല, നിങ്ങളുടെ അധ്വാനം ഫലം കാണട്ടെ. പ്രേക്ഷകർ നിങ്ങളുടെ സിനിമയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കട്ടെ, തിയേറ്ററിൽ വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ അണിയർ പ്രവർത്തകർക്കും നിർമ്മാതാക്കൾക്കും കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട് മെനിൽ. ഇതെൻ്റെ 148-ാമത് സിനിമയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിന്ന് വേദിയിൽ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു നെഞ്ചടിപ്പോട് കൂടിയാണ് നിൽക്കുന്നത്. ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്ന എൻ്റെ ആ ഒരു ഫീലാണ്. സാധാരണ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ, അബേൽ ജോഷോ മാത്തൻ എന്ന കഥാപാത്രത്തെ ഏൽപ്പിച്ച ഇതിൻ്റെ സംവിധായകൻ രതീഷ്. കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇപ്പൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ 28 വർഷമായിട്ട് വളരെ വ്യത്യസ്തമായുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേര് എല്ലാവരോടും കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് ഡിഫറൻ്റായിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക
എന്നുള്ളത് നമ്മുടെ സ്വപ്നവും ആഗ്രഹമൊക്കെയാണ്. അതിനെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. വേറെ തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ എന്ന് പറയാം ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ സ്പിരിറ്റ് കടത്തുന്ന വളാർ പരമേശ്വരത്തിന് ശരിക്കൊരു ആക്ഷൻ ഓറിയൻറ്റഡ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ ഒരു തുടക്കം. പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിൻ്റെ ഹോം മിനിസ്റ്റർ ആക്കിയതും സാറ് തന്നെ. പിന്നെ ചെസ്, അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞ വലിയ സന്തോഷം. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് വാളയാർ പരമേശ്വരൻ എന്നൊക്കെ. അപ്പോൾ ആ സിനിമ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി. അപ്പോൾ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് കടക്കാനുള്ള അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരോട് ഈ സമയത്ത് ഞാൻ നന്ദി പറയുകയാണ്. അങ്ങനെ പല സിനിമകൾ ചെയ്ത് ഇന്നിപ്പോൾ തങ്കമണി എന്ന സിനിമയിലെത്തി നിൽക്കുകയാണ്. 1986 തങ്കമണി കട്ടപ്പനയിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയിൽ തങ്കമണി സംഭവം ഉണ്ടാവുകയും അതൊക്കെ നമ്മൾ ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷേ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസൻ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ്. ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയും അല്ലെങ്കിൽ കൂടി ഒന്ന് എറണാകുളം ജില്ല, പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോവാം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റേത്. അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞ വളരെ ദൂരെയുള്ള എവിടെയുള്ളൊരു സ്ഥലം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സംഭവത്തിനെ ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് രതീഷ് പറയുകയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ വേദന അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവുകയൊക്കെയുണ്ടായത്. പക്ഷേ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ളതെന്ന് വെച്ചാൽ റിയൽ ഇൻസിഡൻസിന് ശരിക്കും ഒരു ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഇമ്പീരിയൻസ് കഥ എന്ന് ഞാൻ കേട്ടു. അപ്പോൾ അത് ആബേൽ ജോഷുവ മാത്രം എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം, അയാളുടെ കുടുംബം, അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ കോർത്തിണക്കിയിരിക്കുന്നത്. ഇപ്പോൾ റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതലിപ്പോൾ ബ്ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ 12th ഫെയില്, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇപ്പോൾ 2018 മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള അത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നാടിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു സിനിമ തന്നെയായിരിക്കും ഇത്. ആരെയും മോശമാക്കാനെന്നുള്ളൊരു സിനിമ തന്നെയല്ല. ഇപ്പോൾ രമേശേട്ടനൊക്കെ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയായി മാറട്ടെ എന്നാണ് പ്രാർത്ഥന. കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട്, ഈ സിനിമ നിങ്ങൾ കാണുക. കാരണം വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ, എല്ലാവരും പറഞ്ഞ പോലെ, മലയാള സിനിമ ഇപ്പോൾ ജനങ്ങൾ ഇടയ്ക്ക് 3-4 വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു. അവിടെ നിന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ്. അവരാണ് ആദ്യത്തെ ദിവസങ്ങളിൽ സിനിമ അവരാവേശമാക്കുന്നത്. അവരെല്ലാവരും ഇപ്പോൾ ആഴ്ചയിൽ 1-2 സിനിമ കാണാൻ അവർ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്കൊരു സുവർണകാലം വീണ്ടും തുടങ്ങുന്നു. അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ, അതിൽ ഇപ്പോൾ പ്രണീത ഇവിടെ ഉണ്ടായിരുന്നു. പ്രണീത വളരെ നന്ന് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നീത പിള്ള, അതുപോലെ അജ്മൽ, പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പം അംബി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതാണ്. പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക, അതുപോലെ ശിവകാമൈ. പിന്നെ
സ്പിനു ഒക്കെ വോയിസസ് ഒക്കെ നല്ല, ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഉണ്ട്. രമ്യ കോടതി സമക്ഷം ബാലമക്കീലുള്ളതാണ്. പിന്നെ ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ഒരു മലയാളി അല്ല എന്നാണ് വിചാരിച്ചത്. നല്ല ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം പറഞ്ഞ കേട്ടപ്പോഴാണ് സുദേവ് നായർ. ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചൊരു നാളാണ്, കൂടെ ഒരു എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്. നല്ല രസമായിട്ട് മലയാളം പറയുന്നു, നല്ല കോമഡി ഉള്ള ഒരാൾ, കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. താമസിയാണ്ട് അദ്ദേഹത്തിനെ കോമഡിയിലും കാണാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അജ്മൽ എൻ്റെ നാട്ടുകാരനാണ്. ഞാൻ എന്നിട്ട് പറയുമായിരുന്നു ഈ സിനിമയിൽ അജ്മൽ വന്നത് നമ്മളോടുകൂടിയുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്തും കൂടിയാണ് എന്നുള്ളത് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ടു കൺട്രീസ് മരികയൊക്കെ ചെയ്താണ്. അതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് ഉല്ലാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപരനായിട്ടൊക്കെയാണ് ഞാൻ ആ സിനിമയിൽ. അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കണ്ടതാണ് ആ സിനിമയൊക്കെ. പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ രണ്ട് സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്തുനിന്ന്, നമ്മുടെ സമ്പത്രാവ് സാറും അതുപോലെ തന്നെ ജോൺ വേ. ബ്രദർ പോയിട്ടിങ്ങളാ? ഏ വരുമാ? അതൊരു ഒന്നൊന്നര സാധനം നിങ്ങൾക്ക് മനസ്സിലായതല്ലേ. അപ്പം ഏത് നിമിഷത്തിലും നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീനാണെങ്കിൽ പോലും ഷോർട്ട് കഴിഞ്ഞാൽ മാറി എന്ന് എല്ലാവരും കൂടി കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു അത്. രതീഷും ഒട്ടും മോശമൊന്നുമല്ല. അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് ഒക്കെ. അപ്പോൾ ഈ സിനിമ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഞാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡിയോ ലോഞ്ച് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും അതുപോലെ പറയാൻ വിട്ടുപോയി. ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആൾക്കാർ വെറുതെ വിടാൻ പാടില്ല. കാരണം സൂപ്പർ ഹോട്ട് ഫിലിംസ് ചൗധരി സാർ, അതുപോലെ റാഫിക്ക ഇഫാർ മീഡിയ, അതുപോലെ ഈ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സുജിത്ത്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെ മലയാള സിനിമയിലെ ഡ്രീം ബിഗ് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജയിലർ, ലിയോ തുടങ്ങിയ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഡ്രീം ബിഗ് ഹൗസാണ്. അവരുടെ അടുത്ത പടമാണ് മാർച്ച് 7 വരുന്ന നമ്മളുടെ തങ്കമണി. ഈ സിനിമയും പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും, മീഡിയയുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ്. നിങ്ങൾ ഈ സിനിമ ഗംഭീരമാക്കി തരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതുപോലെ ഇവിടെ വന്ന എല്ലാവരോടും പ്രിയപ്പെട്ട സമയം ജസ്റ്റ് ജോക്ക് പറഞ്ഞത് ശരിയാണ്. അതിൽ മമ്മാസ് എനിക്ക് വലിയ സന്തോഷമുണ്ട് പരിചയമുള്ള. ഏയ് ജിബിനെ ഒന്നും, ജിബിൻ അരുൺ ഞങ്ങളുടെ സുഹൃബന്ധമാണ്, അതുപോലെ അസീസ്, ഞങ്ങൾ നാല് പേരുമാണ് ഇതിൽ സുഹൃത്ത്, നാലിൽ അഞ്ച് പേര് സുദേവ് അടക്കം. അപ്പോൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ഈ കരയാൻ മാത്രമുള്ള അങ്ങനെ ചിന്തിക്കണ്ട, പിന്നെ ഇതൊരു മസാല അടിപ്പടോ ഒന്നുമല്ല. നമ്മൾ കുടുംബം ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ സന്തോഷം. താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് എ ലോട്ട് ദിലീപേട, താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ് അസ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ കാണാത്തൊരു കാര്യമാണ് ഒരാൾ വന്ന് നമ്മൾ ആ ഒരു സിനിമയിലെ നായകനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ വന്ന് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുക. അതൊരു ക്വാളിറ്റി തന്നെയാണ് എനിക്ക് തോന്നുന്നു ഡയറക്ടറിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ പ്രതീക്ഷണാണെങ്കിലും വന്നിട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുകയുണ്ടായി. ഇപ്പോൾ ദിലീപേട്ടൻ ഏറ്റവും സമയം ദിലീപേട്ടൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാണ് അവരെ ആശംസിച്ചതും അതുപോലെ തന്നെ അവർ നന്ദി പറഞ്ഞതും. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മ തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ വിജയം അല്ലേ? ഒരു അല്ലേ, ഇത് ഭയങ്കര ടീം വർക്ക് തന്നെയാണ്. അതുപോലെ പക്ഷെ അയ്യോ ഞാൻ പറയാൻ വിട്ടു, വിളിച്ചത് നന്നായി. നമ്മളെ നല്ല ഭംഗിയിൽ കാണിച്ച മനോജ് പിള്ള, അതുപോലെ ഇതിൽ എല്ലാം ഒരുക്കി കൊടുത്ത മനോജ് ചകര, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ വിനോദയാത്ര, അതുപോലെ കൽക്കട്ട ന്യൂസ്, അങ്ങനെ ഞങ്ങളൊരുമിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും കേട്ടു പോകുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ പിന്നണി നിൽക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് മണിയണ്ണെ അറിയാലോ, പണ്ട് സൈന്യം എന്ന് പറഞ്ഞ സിനിമയിൽ ജോത്സ്യന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയ ആളാണ് മണിയണ്ണെ. തുടക്കം തൊട്ട് ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. പിന്നെ എൻ്റെ സഹോദരൻ, അയ്യോ സന്തോഷ് ഭായ്, ഐ ആം സോ സോറി പറയാൻ വിട്ടു, കാരണം എന്നെ ഓടിച്ചിട്ട് ഇടിച്ച ആൾക്കാരാണ്. അപ്പൊ രമ്യൊക്കെ വിചാരിക്കണ പോലെ ഒന്നുമല്ല. ഈ സിനിമയിലെ ഏറ്റവും വലിയ കരാട്ടും ചൂടൊക്കെ അറിയാവുന്ന നീത്ത സൈലന്റ് ആയപ്പോ വയലന്റ് ആയത് രമ്യാണ്. അടിപൊളി. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് കെ ജയൻ, സിദ്ദിഖ തുടങ്ങിയ ആൾക്കാരിവിടെ വന്നിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു കോമ്പിനേഷനുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു വർക്കാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയത്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പുതിയ കോമ്പിനേഷൻ? കാരണം നമുക്കറിയാം 148-ാമത്തെ സിനിമയാണ്.
148-ാമത്തെ സിനിമയിൽ വന്നിട്ട് എനിക്കിത് പുതിയൊരു കോമ്പിനേഷൻ ആണെന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അതാണ് പറഞ്ഞില്ല, എനിക്ക് എന്താണെന്നറിയില്ല, ഈ സിനിമയിൽ ഇപ്പോൾ അവിടെ നിന്ന് ഈ സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ എനിക്ക് ഞാൻ ബിഗ് സ്ക്രീനിലാണ് ഇപ്പോൾ ആ തങ്കമണി എന്നുള്ള പാട്ട് കണ്ടപ്പോൾ എൻ്റെ കണ്ണറിയാണ്ട് നിറഞ്ഞുപോയി. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചാണ്, പക്ഷെ എന്നാൽ അതിനുണ്ടാക്കിയ ഫീല്, അത് നമുക്ക് വേണ്ടി പാടിയ ആൾക്കാർ അവരോടുമൊക്കെ നന്ദി പറയണം. വില്യം വിദു, ആ അല്ല വിദു അല്ല, സോറി, പ്രേമാനൻ, എല്ലാവരോടും പ്രത്യേകം ദേവാനന്ദ്, ഞാൻ ആ ദേവാനന്ദ്, പേരുകൾ വേറെയൊക്കെയാണ്. ഇതിനു മുമ്പ് മീശവാദം ചെയ്യുമ്പോൾ വേറെ പേരായിരുന്നു, പ്രതാപ്. അപ്പോൾ ഇവരെ ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റി, നമുക്ക് ടെൻഷനാണെന്ന്. ഇല്ല, അന്ന് പാടുമ്പോൾ പ്രതാപല്ലേ, അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ചേട്ടാ ഞാൻ പേര് പറ്റി ദേവാനന്ദ് എന്നാക്കിയത് ഓർത്ത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോൾ ഒന്ന് പറയണം, ഇനി മാറ്റില്ല, ഫിക്സ്. ഓക്കെ, ഡൺ. ആളിപ്പോ വിചാരിക്കണ്ട, മാറ്റം ഉണ്ടായിരുന്നു, മാറ്റം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കണ്ട, ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. സോ ദിലീപേട്ടാ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എത്തി, എനിക്കറിയാം ദിലീപേട്ട സിനിമയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോ എന്താ, രാവിലെ തുടങ്ങി, ഇന്നലെ തുടങ്ങി പ്രമോഷന്റെ പരിപാടി ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്നിട്ട് സത്യം പറഞ്ഞൊരു വെളിവ് പോയിട്ട് നിൽക്കുന്നൊരു അടിപൊളി. പക്ഷേ രാവിലെ തൊട്ട് പ്രൊമോഷനാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ സിനിമ ഇനി മാർച്ച് ചെയ്യുന്ന തിയേറ്ററിൽ എത്തുമ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നവർ തന്നെയാണ് നമ്മുടെ മീഡിയ ആളുകൾ, അല്ലെ? അപ്പോ നമ്മുടെ മീഡിയ ടീമിന് നല്ലൊരു കൈയടി കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം ഇവിടെ എത്തിച്ചേർന്നതിന് നിങ്ങളുടെ ഒരു ത്രൂ ഔട്ട് സപ്പോർട്ട്. നമ്മൾ പറഞ്ഞ മലയാള സിനിമയുടെ സുവർണ കാലമാണ്, അതിന് ഒരു മികച്ച കാരണം നിങ്ങൾ ഓരോരുത്തരും കൂടെയാണ്. തീർച്ചയായിട്ടും അതെ. അപ്പോ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയി, എന്നെ നിങ്ങളുടെ മുമ്പിൽ പല രൂപത്തിൽ എത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. മായാമോഹിനിയായിട്ടും സൗണ്ട് തോമയൊക്കെയായിട്ട് എന്നെ ഈ രൂപത്തിൽ വെച്ച റോഷൻ എന്ന് എഴുന്നേറ്റ് ഐ എം സോ സോറി. എൻ്റെ വളരെ അത്രയും കഴിവുള്ള മേക്ക് മാനിൽ എടുത്തു പറയേണ്ട ഒരാളാണ് റോഷൻ ജി, ഐ എം സോ സോറി. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നെർവസ് ആയിപ്പോ, എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഭയങ്കര നെഞ്ചിടിച്ചോട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന ലിസ്റ്റിൻ ബായ്, ഷാജു ബായ്, എല്ലാവരോടും നന്ദി, ഒരുപാട് നന്ദി. ആരെങ്കിലും വിട്ടുപോയിണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ നല്ല വിട്ടുപോയില്ല. ഓക്കെ, സുജിത്താനോടാണ്, സുജിത്താനോടാണ് എല്ലാവരും സംശയം ചോദിക്കുന്നത്, ഉറപ്പല്ലേ? നമ്മൾ ഡണ്ണല്ലേ? ജോൺ ബ്രദർ വന്നിട്ടെങ്കിലോ സാർ, അത് ഡ്രസ്സല്ല എനിക്ക് പോയിട്ട് സാർ, അത് ആര് വാങ്ങിയച്ചു? Thank you. Love you, brother. Thank you so much. Thanks a lot, Dilipeta. Thanks a lot for joining us. ഒരു നല്ല കൈയടി കൊടുക്കാം. And നമ്മൾ ഏവരും മനസ്സ് നിറഞ്ഞുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടുകൂടി ആശംസിക്കുകയാണ് ഫോർ തങ്കമണി. ഇനി ആരെങ്കിലും വിട്ടു, ഇല്ലില്ല, പറഞ്ഞു പറഞ്ഞു, മറന്നുപോയിട്ടുണ്ടോ ആരെങ്കിലും ദിലീപേട്ട? ഇല്ല, പറഞ്ഞു. ഒന്ന് എഴുന്നേറ്റ് കൈവെക്കാം. കട്ടപ്പനയിൽ ഞങ്ങൾക്ക് എല്ലാം ചെയ്തെന്ന ആളും ഇതിൽ പോലീസ് വേഷം ചെയ്തെന്ന ആളാണ്. അദ്ദേഹത്തെ വിളിക്കണം, രണ്ട് വാക്ക് സംസാരിക്കാം. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഒരു നല്ല കൈ കൊടുക്കാം ഒരിക്കൽ കൂടി. താങ്ക്സ് എ ലോട്ട്. നമ്മുടെ തങ്കമണി എന്ന സിനിമയില്